യേശുവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. പ്രിയമക്കളെ, വചനാമൃതത്തിലേക്ക് സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ ജെറൂസലേമിലേക്ക് ഒരു സമരിയാക്കാരുടെ ഗ്രാമത്തിലൂടെ പോകുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ 10 കുഷ്ഠരോഗികൾ അവിടുത്തെ അടുക്കൽ വരുന്നു. ഈ കുഷ്ഠരോഗികൾ വളരെ അകലെ നിന്നുകൊണ്ട് പറയുകയാണ്, യേശുവേ ഞങ്ങളുടെ മേൽ കരുണയേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന്. വളരെ അകലെ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഈശോ അവരോട് പറയുന്നു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. നമുക്കറിയാം, മോശയുടെ നിയമം അനുസരിച്ച് ഒരു വ്യക്തി കുഷ്ഠരോഗം പ്രാപിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വളരെ മാരകമായിട്ടുള്ള ത്വക്ക് രോഗത്തിനൊക്കെ അടിമപ്പെട്ടാൽ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുവാനായിട്ട് അവന് അവകാശമില്ല. അവൻ പുറത്ത് ജീവിക്കണം, പാളയത്തിന് പുറത്ത് അവൻ ജീവിക്കണം. അവൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു പുരോഹിതൻ അത് സാക്ഷ്യപ്പെടുത്തണം. പുരോഹിതന്റെ സാക്ഷ്യത്തോടുകൂടി മാത്രമേ അവന് മറ്റുള്ളവരോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇവർ വന്നപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. അവർ സുഖപ്പെട്ടില്ല. ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാം, സുഖം പ്രാപിച്ചതിന് ശേഷമാണല്ലോ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, സുഖം പ്രാപിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനു പോകണം. എന്നാൽ അവരുടെ ചിന്തയും അവരുടെ അനുഭവവും ബുദ്ധിയെല്ലാം അവർ മാറ്റിവെച്ചു. ഈശോ പറഞ്ഞത് അവരനുസരിച്ചു, പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അതായത്, ഈശോ പറഞ്ഞത് അതുപോലെ അനുസരിച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു. പ്രിയ മക്കളെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തായിരിക്കാം, നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായിരിക്കാം, നമ്മുടെ ജ്ഞാനത്തിന് വിരുദ്ധമായിരിക്കാം. എങ്കിലും ദൈവവചനം, ഈശോ പറയുന്നത് അനുസരിക്കുക. ഈശോ പറയുന്നത് നാം അനുസരിക്കുമ്പോൾ നമുക്ക് അവിടെ അത്ഭുതങ്ങളുണ്ടാകും, സൗഖ്യം ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയോ നമ്മുടെ അനുഭവമോ ഇതൊന്നും നാം നോക്കേണ്ട കാര്യമില്ല. ഈശോ എന്ത് പറയുന്നോ, വചനം എന്ത് നമ്മളെ പഠിപ്പിക്കുന്നോ, അത് അതുപോലെ തന്നെ അനുസരിക്കുക. അനുസരിക്കുമ്പോൾ അവിടെ അത്ഭുതമുണ്ടാവും, നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലുമെല്ലാം സൗഖ്യമുണ്ടാകും. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, കൃപയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മെല്ലാവരെയും ഈശോ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.